ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് കുഞ്ഞുങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട വിഭവമായ ഡോണട്ടാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ ഡോണട്ട് തയ്യാറാക്കിയെടുക്കാം. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നിങ്ങളിതൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ട് അവരുടെ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ എന്നോടുകൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഡോണട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് വേണ്ടത്. ഒരു വലിയ ബൗളിലേക്ക് അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് ചെറിയ ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം തന്നെ വേണം. ഒരുപാട് ചൂടായാൽ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയി വരത്തില്ല. അതുകൊണ്ട് ചെറിയ ചൂടുവെള്ളം കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂടി വെക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് ഈസ്റ്റ് നന്നായിട്ട് ആക്ടിവേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. പിന്നെ ആവശ്യത്തിന് 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 50 ഗ്രാം കോൾഡ് ബട്ടറാണ് വേണ്ടത്. അൺസാൾട്ടഡ് ബട്ടർ ആയതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ സോൾട്ട് ചേർത്തത്. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ മാത്രമേ സോൾട്ട് ചേർക്കാവുള്ളൂ. അപ്പോൾ ഈ ബട്ടർ ഞാൻ ചെറിയ ക്യൂബായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടെ ഈ മൈദയിലേക്ക് ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കോൾഡ് ബട്ടർ ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. ഇപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ടൊരു ഡോവായിട്ട് കുഴച്ചെടുക്കണം. ഒട്ടും ക്രാക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. പ്രസ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ഡോ തന്നെ ആയിരിക്കണം. ഈ ഡോവ് നല്ല സോഫ്റ്റായി വന്നു കഴിയുമ്പോൾ 1 അവറെങ്കിലും നമുക്കിത് പൊങ്ങി വരാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു വലിയ ബൗൾ എടുത്തിട്ട് നമുക്കതിലേക്ക് ഈ മാവ് നന്നായിട്ട് ക്ലിംഗ് റാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ബൗൾ കൊണ്ട് തന്നെ മൂടി വെക്കുകയോ ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 അവർ കഴിഞ്ഞ് നമ്മുടെ ഡോവ് ഡബിൾ സൈസായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ചൂട് സമയത്താണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഡബിൾ സൈസായിട്ട് കിട്ടും നമുക്ക്. അല്ലെങ്കിൽ പൊന്തി വരുന്ന അത്രയും സമയം നമ്മൾ മാവ് ഡിസ്റ്റർബ് ചെയ്യാതെ വെക്കണം. ഇനി നമ്മുടെ ഡോവ് പുറത്തെടുത്ത് ഒരു റോള് പോലെ ആക്കി ഈക്വൽ സൈസിലുള്ള ബോൾസാക്കി നമുക്ക് മാറ്റിയെടുക്കണം. ഒരേ അളവിലുള്ള ഡോനട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു നൈഫ് വല്ല യൂസ് ചെയ്തിട്ട് ഈക്വൽ സൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഡോനട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഈ 2 കപ്പ് മൈദയുടെ അളവിൽ നിന്ന് ഏകദേശം മീഡിയം സൈസിലുള്ള 6 ഡോണട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഓരോ പോർഷനും എടുത്ത് നല്ല കറക്റ്റ് ബോളായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കണം. ക്രാക്ക് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ക്രാക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഡോണട്ട് ഫ്രൈ ആകുമ്പോൾ അത് സ്പ്ലിറ്റ് ആയി പോകും. അതുകൊണ്ട് നല്ല പെർഫെക്റ്റ് റോൾസായിട്ട് എടുത്ത ശേഷം കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തിയെടുക്കണം. ഡോണട്ടിൻ്റെ ഏകദേശം ഒരു ഷേപ്പ് നമുക്കറിയാമല്ലോ. അതേ ഒരു തിക്നെസ്സിൽ വേണം നമുക്കിത് പരത്തിയെടുക്കാൻ. അതിനുശേഷം ഈ പരത്തിയ ബോൾസൊക്കെ ഒരു മൈദ സ്പ്രിങ്കിൾ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഡോവുകളും മൈദ സ്പ്രിങ്കിൾ ചെയ്ത പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നത്. ഇങ്ങനെ ജസ്റ്റ് പരത്തിയ എല്ലാ ബോളുകളും നമുക്ക് ഒരു ടവൽ കൊണ്ട് മൂടി 1-10 മിനിറ്റ് കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ബോൾസൊക്കെ കുറച്ചുകൂടെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്കിത് ഡോണട്ടിൻ്റെ പോലെ സെൻട്രൽ ഹോൾ ഇടേണ്ടത്. സെൻട്രൽ ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് നോസിലാണ് എടുത്തേക്കുന്നത്. അത് മൈദയിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം സെൻട്രൽ നമുക്ക് ഹോൾ ഇട്ടെടുക്കാം. ഇനി ആ സെൻട്രലിലുള്ള ചെറിയ പോർഷൻസ് ഒന്നും കളയരുത് കേട്ടോ. അതും നമുക്ക് നല്ല സൂപ്പർ ഡോണട്ടിൻ്റെ അതേ ടേസ്റ്റിൽ മിനി ഡോണട്ട് പോലെ ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കി ഒരു മീഡിയം തീയിലാണ് ഈ ഡോനട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഇൻസൈഡ് നന്നായിട്ട് കുക്കായി കിട്ടത്തുള്ളൂ. തീ കൂട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഡോനട്ടിൻ്റെ ഇൻസൈഡ് നല്ല കറക്റ്റായിട്ട് കുക്കാവുകയില്ല. അതുകൊണ്ട് മീഡിയം തീയിൽ 2 സൈഡും തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് നല്ല ഗോൾഡൻ കളറാകുമ്പോൾ കോരിയെടുക്കും. നമ്മുടെ ഡോനട്ടൊക്കെ അതേ ഗോൾഡൻ കളറിൽ നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. ഇൻസൈഡൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോനട്ടാണ്.
ഡോണട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അവർക്ക് ഒരുപാട് സന്തോഷമാവും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, മഞ്ഞി പോലത്തെ ഡോണട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ മറക്കരുത്. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പികളുമായിട്ട് ഞാനിനി വീണ്ടും വേഗം വരാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.